ഹലോ, ടാലിഡി സോങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നസ്രി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം കൊടുത്തു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങാം, എന്തൊക്കെ കൊടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കൊടുക്കാം എന്നൊക്കെ നമുക്കിനി നോക്കാം. ഇടയിലേക്ക് കടക്കാം. കുഞ്ഞുങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം കൊടുത്തു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് എന്നുള്ളത് കുഞ്ഞിന് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം നൽകുക എന്നുള്ളതാണ്. അതായത് കുഞ്ഞിന് ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ മുലപ്പാൽ കൊടുത്തു തുടങ്ങുക. അതുപോലെ തന്നെ കുഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ, കുഞ്ഞ് കരയുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞിന് വിശക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, അമ്മമാർക്ക് മനസ്സിലാവും. അപ്പോൾ കുഞ്ഞ് ആവശ്യപ്പെടുമ്പോഴൊക്കെ കുഞ്ഞിന് പാൽ കൊടുത്തോണ്ടേ ഇരിക്കുക. അതിനൊരു പ്രത്യേക സമയക്രമമൊന്നും നോക്കി വെക്കേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ 2:30 കൊടുത്തു, ഇനി 4:30 കൊടുക്കുന്നുള്ളൂ, അങ്ങനെയുള്ള സമയക്രമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞ് ആവശ്യപ്പെടുമ്പോഴൊക്കെ പാല് കൊടുക്കുക. ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ, 6 മാസം ആവുന്നതിന് മുന്നേ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ നമ്മൾ മുലപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. അതിന് വീട്ടുകാരുടെ എല്ലാം സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കുഞ്ഞിന് 6 മാസം ആയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ലപോലെ പാലുണ്ടെങ്കിലും അത് കൂടാതെ കുഞ്ഞിന് കൂടുതൽ പോഷകങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കട്ടിയുള്ള ആഹാരം കൂടി കൊടുത്തു തുടങ്ങാവുന്നതാണ് 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ. പാലിൽ മാത്രം നിൽക്കില്ല കുഞ്ഞിൻ്റെ വിശപ്പ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പോഷകങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് നമുക്ക് പാലിൻ്റെ കൂടെ കട്ടിയുള്ള ആഹാരം കൂടി 6 മാസമായി കഴിഞ്ഞാൽ കുഞ്ഞിന് കൊടുത്തു തുടങ്ങാവുന്നതാണ്. പല വീടുകളിലും കുഞ്ഞിന് 6 മാസം ആവുന്നതിന് മുന്നേ കുറുക്കും അല്ലെങ്കിൽ മറ്റു പല ആഹാര സാധനങ്ങളും കൊടുത്തു തുടങ്ങാറുണ്ട്. അതിന് വീട്ടിലുള്ള മുതിർന്നവരാണ് കൂടുതലും നിർബന്ധിക്കാറുള്ളത്, അമ്മമാരെ. ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ ഓൾമോസ്റ്റ് അറിയാം 6 മാസം ആവുന്നത് വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. എന്നാലും വീട്ടുകാർ നിർബന്ധിക്കുന്നത് കാരണം അങ്ങനെ കൊടുക്കേണ്ടി വരുന്നവരായിരിക്കും. അപ്പം നമ്മൾ അവരെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. കാരണം കുഞ്ഞിന് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ ദഹിപ്പിക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞിനത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പം മുതിർന്നവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ നിനക്കും 4 മാസം മുതൽ കുറുക്കൊക്കെ തന്നു തുടങ്ങിയിട്ടില്ലേ, എന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് നിൻ്റെ കുഞ്ഞിനും കൊടുക്കാം, കുഞ്ഞിന് ഇതുകൊണ്ടൊന്നും നിൻ്റെ പാലൊന്നും ഒന്നും ആവുന്നില്ല, വിശപ്പൊന്നും മാറുന്നില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ കുറുക്ക് കൊടുത്തു തുടങ്ങിയേക്കാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടർ പറയുമ്പോൾ കുറച്ചുകൂടി അവർക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, 6 മാസം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിന് കുറുക്ക് കൊടുത്തു തുടങ്ങാമെന്നുണ്ടെങ്കിലും 2 വയസ്സുവരെയെങ്കിലും കുഞ്ഞിന് മുലപ്പാൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. അത് നിർത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കൂടെ മുലപ്പാലും കൂടി കൊടുക്കാം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാം നല്ല വൃത്തിയുള്ളതായിരിക്കണം. അതായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പാത്രം, കുഞ്ഞിന് ഫുഡ് വിളമ്പുന്ന പാത്രമാണെങ്കിലും കൈയാണെങ്കിലും എല്ലാം നല്ല വൃത്തിയുള്ളതായിരിക്കണം. അതുതന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, കുഞ്ഞിന് ഫുഡ് കൊടുക്കുമ്പോൾ അത് കുപ്പിയിലാക്കിയിട്ട് കൊടുക്കാതിരിക്കുക. അത് അത്ര ഹൈജീനിക് അല്ല എന്നുള്ളതാണ്. കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെസ്പോൺസീവ് ഫീഡിങ് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് 1 വയസ്സ് വരെ കുഞ്ഞിന് നമുക്ക് വായിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. 1 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ തനിയെ വാരി കഴിക്കാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിച്ച് തുടങ്ങാം. അതുപോലെ തന്നെ വളരെ ബലം പിടിച്ച് കുഞ്ഞിനെ നിർബന്ധിച്ച് കൊടുക്കാതിരിക്കുക, വളരെ സ്നേഹത്തോടെ ക്ഷമയോടെ കൊടുക്കുക. അതായത് ഫുഡ് കൊടുക്കുന്ന സമയം ഒരു യുദ്ധക്കളമാക്കി മാറ്റരുത് എന്നർത്ഥം. അതുപോലെ തന്നെ TV മൊബൈൽ പോലെയുള്ള നമുക്ക് അതിൽ നിന്ന് കുഞ്ഞിനെ അതിൽ നിന്ന് ഫുഡിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക. ഒരു ഫുഡ് കൊടുക്കുമ്പോൾ കുഞ്ഞ് കഴിക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ രൂപം മാറ്റിയിട്ട് നമുക്ക് വേറെ രീതിയിൽ കൊടുക്കാവുന്നതാണ്. അതായത് ഇപ്പം മുട്ട നമ്മൾ ഓംലെറ്റ് ആക്കിയിട്ട് കൊടുക്കുമ്പം കുഞ്ഞിന് കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പുഴുങ്ങിയിട്ട് കൊടുത്തു നോക്കാം. അപ്പം മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കാം ഒരു ഭക്ഷണം കുഞ്ഞിന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണത്തിൻ്റെ അളവ് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരാം. അതായത് നിങ്ങളൊരു അളവിൽ ഭക്ഷണം എടുത്തിട്ടുണ്ട്, അത് മുഴുവനായിട്ടും കുഞ്ഞ് കഴിക്കണം എന്നുള്ളത് നിർബന്ധം പിടിക്കാതെ കുഞ്ഞ് തീരുമാനിക്കട്ടെ എത്രത്തോളം കഴിക്കണം എന്നുള്ളത്. കുഞ്ഞിന് മതിയായി എന്നുള്ള ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പം തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. 6 മാസമായിട്ട് നമ്മൾ കുഞ്ഞിന് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ധാന്യങ്ങൾ, നിങ്ങളെ നാട്ടിൽ ഏതാണോ കുഞ്ഞിന് ഫസ്റ്റ് ഫുഡായിട്ട് കൊടുക്കുന്നത്, ആ ഒരു ധാന്യം കുറുക്കാക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നീട് അതിൻ്റെ കട്ടി കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അതായത് മെല്ലെ മെല്ലെ അതിൽ വെജിറ്റബിൾസും നമുക്കത് വേവിച്ചിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കട്ടി കൂട്ടുക. വെള്ളം കുറച്ചിട്ട് അതിലുള്ള സാധനങ്ങളുടെ കട്ടി കൂട്ടി കൊണ്ടുവരാം.
അതുപോലെ തന്നെ എല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് ഉടച്ച് കൊടുക്കാണ്ട് നമുക്ക് സ്പൂൺ വെച്ച് ഉടച്ച് കൊടുക്കാവുന്നതാണ്. അതായത് കുറച്ചൊക്കെ ഓരോ ടൈം കഴിയുന്തോറും കുറച്ചൊക്കെ കുഞ്ഞിന് ചവക്കാനുള്ളൊരു ഇതും കൂടി കഴിവും കൂടി ഉണ്ടായി വരാൻ വേണ്ടിയിട്ടാണത്. 8 മാസം ആകുമ്പോഴത്തേനും ഫിംഗർ ഫുഡ്സ് ഒക്കെ കൊടുത്തു തുടങ്ങാം. അതായത് 10 മാസം ആകുമ്പോഴത്തേനും കുഞ്ഞിന് ചവക്കാനുള്ള കൃത്യമായിട്ടുള്ള കഴിവ് വന്നിരിക്കണം, അല്ലെങ്കിൽ അത് ഭാവിയിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളൊരു വയസ്സൊക്കെ കഴിഞ്ഞ് പിന്നീട് കുറച്ച് കട്ടിയുള്ള ഫുഡ് കൊടുക്കുമ്പോഴത്തേനും കുഞ്ഞത് ഓക്കാനിക്കാനൊക്കെ തുടങ്ങും. അതുകൊണ്ടാണ് അതിന് മുമ്പ് തന്നെ നിങ്ങൾ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മെല്ലെ നമുക്കത് അങ്ങനെ പരിശീലിപ്പിച്ച് കൊണ്ടുവരാവുന്നതാണ്. ഒരു വയസ്സാകുമ്പോഴത്തേനും കുഞ്ഞ് വീട്ടിലുള്ള ഭക്ഷണങ്ങൾ, അതായത് വീട്ടിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അത് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശീലിച്ചു തുടങ്ങണം. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കുഞ്ഞിന് തൊണ്ടയിൽ കുടുങ്ങാൻ സാധ്യതയുള്ള കശുവണ്ടി, കടല, അല്ലെങ്കിൽ മുന്തിരി, അങ്ങനെ മുന്തിരിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഉടച്ചിട്ട് തോല് കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കപ്പലണ്ടി പോലെയുള്ള തൊണ്ടയിൽ കുടുങ്ങാനുള്ള സാധ്യതയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡെയിലി ഫുഡ് കൊടുക്കുമ്പം ആദ്യത്തെ 6 to 7 മാസം നമ്മൾ ഒരു നേരമായിരിക്കും ഭക്ഷണം കൊടുക്കുന്നത്. പിന്നീട് ഒരു 8 മാസം തികയുന്ന സമയത്ത് നമുക്ക് അന്ന് മുതൽ ഒരു 3 നേരം ഫുഡായിട്ട് മാറ്റാം. ഒരു വയസ്സാകുമ്പോഴത്തേനും 3 നേരം ഫുഡും അതിൻ്റെ ഇടനേരങ്ങളിൽ നമുക്ക് സ്നാക്സും കൂടി കൊടുക്കാം. പ്രത്യേകിച്ചും നമുക്ക് ബേക്കറി ഐറ്റംസൊക്കെ, അതായത് പോഷകങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള ബേക്കറി ഐറ്റംസൊക്കെ കുറച്ചിട്ട് പോഷകങ്ങൾ കൂടിയിട്ടുള്ള വെജിറ്റബിൾസ് വേവിച്ചിട്ടോ, അല്ലെങ്കിൽ ബനാന പോലെയുള്ള ബനാന ഫ്രൈ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആക്കണം കുഞ്ഞിന് കൊടുക്കേണ്ടത് കേട്ടോ. ഒരു വയസ്സാവുന്നത് വരെ കുഞ്ഞിന് കുറുക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ്, പഞ്ചസാര, ശർക്കര പോലെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് വിദേശ പഠനങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഉപ്പും പഞ്ചസാരമൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് കുഞ്ഞിന് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഒരു വയസ്സാവുന്നത് വരെ കുഞ്ഞിന് വേറെ ആനിമൽസിൻ്റെ മിൽക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അമ്മയുടെ പാല് തന്നെ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പശുവിൻ്റെ പാലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു വയസ്സായിട്ട് കൊടുക്കാം. അതുപോലെ തേനും ഒരു വയസ്സായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കുഞ്ഞിന് 6 മാസം മുതൽ പുതിയ ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ ഓരോ ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു ദിവസം 24 hours കുഞ്ഞിൻ്റെ മേലെന്തെങ്കിലും ചുവന്ന്, ഇങ്ങനെ തടിക്കുന്ന, ചുവന്ന് തടിക്കുന്ന പോലെ എന്തെങ്കിലും അലർജി ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഡെയിലി ശ്രദ്ധിക്കണം. ഒന്നിൽ കൂടുതൽ ഭക്ഷണങ്ങൾ ഒന്നിച്ച്, അതായത് പുതിയ ഭക്ഷണം ഒന്നിച്ച് കൊടുക്കുന്ന സമയത്ത് 2 or 3 ഭക്ഷണങ്ങൾ ഒന്നിച്ച്, അത് 2 or 3 പുതിയതാണെങ്കിൽ നമുക്കത് കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ ഏതിൽ നിന്നാണ് അലർജി വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അത് മാത്രമായിട്ട് അന്ന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞിൻ്റെ ശരീരവും ബുദ്ധിയും എല്ലാത്തിനും ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആദ്യത്തെ 1000 ദിവസങ്ങളാണ്. അതായത് അമ്മയുടെ വയറ്റിലുള്ള 10 മാസവും പുറത്തു വന്നിട്ടുള്ള 2 വർഷങ്ങളും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഏറ്റവും പോഷകങ്ങൾ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.